മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ സംവിധായകനാണ് ഭരതൻ. 1978 ആരം എന്ന ചിത്രത്തിന് ഭരതൻ തിരികൊളുത്തുന്നത് കമലഹാസനെയും പ്രതാപബോധനെയും ഒരുമിപ്പിച്ചുകൊണ്ടാണ്. അഴിയാത്ത കോലങ്ങൾ എന്ന ബാലു മഹേന്ദ്ര ചിത്രം തമിഴ് സിനിമയുടെ ഗതി മാറ്റിവരച്ചപ്പോൾ നായകനായ പ്രതാപ് പോത്തനെ ഭരതൻ മലയാള സിനിമയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. കമലഹാസൻ ആ സമയം കരിയർ ക്ലച്ച് പിടിക്കാതെ തമിഴിലും മലയാളത്തിലുമായിട്ട് ഓടി നടന്ന് അഭിനയിക്കുകയാണ്. ആരവത്തിൽ അഭിനയിക്കാൻ ഭരതനോട് കമലഹാസൻ സമ്മതം മൂളി. ഈ സമയത്താണ് കെ ബാലചന്ദ്ര കമലിനെ നായകനാക്കി ഒരുക്കിയ മാറോ ചെരുത എന്ന തെലുങ്ക് ചിത്രം തെന്നിന്ത്യൻ സിനിമയെ ഇളക്കിമറിച്ച വിജയം നേടുന്നത്. പിന്നീട് കമലഹാസൻ ഫ്രീ ആയി കിട്ടാൻ ഭരതൻ ഏറെ കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ഭരതൻ കമലഹാസന് നീക്കിവെച്ച വേഷം നെടുമുടി വേണുവിനെ ഏൽപ്പിച്ചു. നെടുമുടി വേണുവും പ്രതാപ് പോത്തനും അഭിനയിച്ച ഭരതന്റെ ആരവം ബോക്സ് ഓഫീസിൽ വിജയമാകാതെ പോവുകയായിരുന്നു. MetroMatinee.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.